പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. പ്രായഭേദമന്യേ എല്ലാവരെയും പിടികൂടുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. വേണ്ട അളവിൽ മാത്രം കൊളസ്ട്രോൾ ആരോഗ്യപ്രദമായ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ കൂടിയാലോ? ആവശ്യമായതിലും അധികം കൊളസ്ട്രോൾ ശരീരത്തിൽ സംഭരിക്കപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാകട്ടെ, ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന ധമനികളിൽ സംഭരിക്കപ്പെടുകയും ഇതുവഴി ഹൃദയാഘാതത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഭക്ഷണ ജീവിത ശീലങ്ങളാണ് പലപ്പോഴും കൊളസ്ട്രോളിന് കാരണമാകാറ്. കൊളസ്ട്രോൾ പരിധി കടന്നാൽ പിന്നെ നിയന്ത്രിക്കുകയാണ് ഒരേ ഒരു പോംവഴി. ഈ വില്ലനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ചോക്ലേറ്റ്. നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടേണ്ട, ചോക്ലേറ്റ് തന്നെ, അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ ഒന്നാണ് ചോക്ലേറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്, ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൂന്നിരട്ടിയാണ്. എന്നാൽ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഒഴിവാക്കണം. മറ്റൊന്നാണ് നട്ട്സ്. ഇതിൻ്റെ മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഹൃദയത്തിനും സന്ധികൾക്കും നല്ലതാണ്, ഒപ്പം കൊളസ്ട്രോൾ ചെറുക്കാനും സഹായിക്കും. മറ്റൊന്നാണ് ചായ. ചായയോ എന്ന് പറയാൻ വരട്ടെ, ചായയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇവിടെ സഹായി. ഇത് രക്തക്കുഴലിൽ ക്ലോട്ട് ഉണ്ടാകാതെ സൂക്ഷിക്കും. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ എല്ലാം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ്. വേറൊരു വിഭവമാണ് മത്സ്യം, പ്രത്യേകിച്ച് സാൽമൺ, ട്യൂണ. ഇവയെല്ലാം കൊളസ്ട്രോൾ ചെറുക്കാനായിട്ട് സഹായിക്കും. മറ്റൊന്നാണ് വീട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി. വെളുത്തുള്ളി കൊളസ്ട്രോൾ തോത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് ചീത്ത കൊഴുപ്പ് നീക്കും. എന്നാൽ ദിവസം രണ്ടോ മൂന്നോ അല്ലിയിൽ കൂടുതൽ കഴിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കാനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.